കോൺഗ്രസ് പ്രവർത്തകരെ അനാവശ്യമായി പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കാലടി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചു. ആർ രഹൻരാജ്, ബിനോയ് കോരൻ, വിൽസൺ തോമസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം നീലേശ്വരത്ത് വച്ച് നടന്ന നവസങ്കല്പയാത്രയ്ക്കിടെ ASP യുടെ വാഹനം തടസ്സപ്പെടുത്തിയതിനാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ പോലീസ് വാഹനം കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിൽ മുട്ടുകയും തുടർന്ന് പോലീസുമായി തർക്കമുണ്ടാവുകയും ചെയ്തു. തർക്കത്തിലുണ്ടായിരുന്ന 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാതിരാത്രിയിൽ വീട് വളഞ്ഞ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ബെന്നി ബെഹനാൻ MP, അൻവർ സാദത്ത് MLA തുടങ്ങിയവർ പറഞ്ഞു. പോലീസ് വാഹനമാണ് ഇടിച്ചു വന്ന് കയറാൻ വന്നപ്പോൾ ആ വാഹനത്തിലുള്ളത് ASP ആണോ ആരാണെന്നുള്ള അറിയില്ല. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതികരണം അവിടെ ഉണ്ടായി. വേറെ മോശമായി സംസാരിക്കുക അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തുക ഒന്നും ചെയ്തില്ല. അപ്പോൾ അത് നമ്മൾ സംസാരിച്ച നമ്മുടെ പ്രവർത്തകർ സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ നോൺ വെയിലബിൾ കേസ് എടുത്തിരിക്കുന്നത്. ആദ്യമാണ്, ചരിത്രത്തിൽ ആദ്യമായിരിക്കും കേരളത്തിൽ ഇതുപോലൊരു കേസ് എടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കേസൊന്നും ഒരു പ്രശ്നമല്ല. ഇത് ഇപ്പോൾ 17-ാമത്തേലി 18-ാമത്തേലി 19-ാമത്തേലി 20-ാമത്തേലി 21 അല്ലെങ്കിൽ 50-ാമത്തെ കേസാണ്. പക്ഷേ ഇത് പോലീസ് കാണിച്ച ഒരു കാരണം ശരിയല്ല. ഇവിടെ DCC പ്രസിഡന്റ് പറഞ്ഞ കാര്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ നമ്മൾ ജാമ്യത്തിന് എതിർക്കില്ല, ജാമ്യം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിശ്വാസം എടുക്കുന്നു. ആ ജാമ്യം കിട്ടിയില്ലെങ്കിൽ നാളെ പിന്നെ അറിയാലോ. നമുക്ക് നാളെ അതിനുവേണ്ടി തയ്യാറെടുക്കുക. എൻലൈറ്റ് ന്യൂസ്, അങ്കമാലി.